ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷുവാശംസകൾ. വിഷുവാശംസകൾ. അപ്പം ഇന്ന് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിൻ്റെ വിസ്മയമായ ഒരു മഹാനടൻ്റെ സ്മരണാർത്ഥം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ആരാണ് ആ മഹാനടൻ? ലാലേട്ടൻ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബഹുമാനാർത്ഥം മൂന്ന് ചെറുപ്പക്കാർ തുടങ്ങിയ ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്തോ ഉണ്ട് അവിടെ അടിപൊളി ഒരു കാഴ്ച. സിനിമയ്ക്കകത്തുള്ള ലോറിയുണ്ട്. ഏത് സിനിമയിലെ? സ്ഫടികത്തിലെ. അടിപൊളി. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. എങ്ങനെയുണ്ടോ മോനെ ഫുഡ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? എങ്ങനെയുണ്ട്? ആണോ സ്ഫടികം ഭയമാണോ മോന്റെ? കറുകച്ചാല്. എങ്ങനെയുണ്ട് ഫുഡ്? പക്ഷേ പേരെന്തോ മോന്റെ? അലൻ. ഓക്കെ. പേരെന്തോ മോനെ? അഖില്. എന്തോ കഴിച്ചത്? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണ് മോനെ. ഉണ്ടല്ലേ. എന്താണ് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത്? അടിപൊളി. മോന്റെ പേരെന്തോ? ആണോ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ. ഇഷ്ടപ്പെട്ടോ? ഏതാ ഇഷ്ടപ്പെട്ടത്? ബിരിയാണി ആണോ? ആണല്ലേ. അടിപൊളി. അപ്പൊ ഇനിയും വരും അല്ലേ? അത് ഭയങ്കര കോൺസിഡന്റ് ആണല്ലോ. അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ പേരെങ്ങനെയാണ്? ക്ലൗഡ് സിറ്റി റെസ്റ്റോറന്റ്. ലാലേട്ടൻ മോഹൻലാൽ തീംഡ് റെസ്റ്റോറന്റ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ എത്ര പേരായിട്ട് ഓണർഷിപ്പിലാ തുടങ്ങിയ? ആരൊക്കെയാ? ഞങ്ങൾ രണ്ടുപേരും പിന്നെ സുബിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഉണ്ടല്ലേ. അദ്ദേഹമാണ് ഇപ്പൊ പത്തനംതിട്ടയിലെ ഹോട്ടൽ നോക്കുന്നത്. ആണല്ലേ. രണ്ട് ഹോട്ടലാ ഉള്ളത്. ആദ്യം പത്തനംതിട്ട തുടങ്ങി, പിന്നെ രണ്ടാമത്തെ ഇവിടെ. ഇവിടെയും തുടങ്ങി അല്ലേ. അപ്പൊ ഇത് തുടങ്ങാനുള്ള ഒരു കാരണം എന്താ? ഒരു ഇൻസ്പയർ ആയത് ലാലേട്ടന്റെ? നിങ്ങളുടെ മനസ്സിൽ ആരുടെ മുമ്പില്ലേ ആശയം വന്ന്? അപ്പം ഈ ലോറി എനിക്ക് ഭയങ്കര ആകർഷണമായിട്ട് തോന്നി. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ എവിടെ ചെയ്യിച്ചത്? ഇത് സ്ഫടികം എന്ന സിനിമയിലെ ആണല്ലേ. ആണോ? അത് ശരി. ആണല്ലേ. അപ്പൊ എത്ര രൂപ ചെലവായി ഈ സ്ഫടികം എന്ന് പറഞ്ഞാൽ ലോറിയുടെ സൃഷ്ടിക്ക്? അടുത്തായല്ലേ. എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ട്. മോഡൽ ഓപ്പണിംഗ് റെസ്റ്റോറന്റ് നമുക്ക് കേരളത്തിൽ ഉണ്ടോ? ഇത് ഈ സ്ഫടികത്തിന്റെ വണ്ടിയൊക്കെ വെച്ചോള്ള കേരളത്തിൽ ആദ്യത്തെ അല്ലേ.
അത് ശരി. ഓക്കെ, എന്തൊക്കെയാ ഇതിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ? നമുക്ക് ഉച്ചക്ക് 11:30 തൊട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അഞ്ച് ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്, 3 ടൈപ്പ് പൊതിച്ചോറുണ്ട്, ചട്ടിച്ചോറുണ്ട്. ഇത്രയാണ് നമ്മൾ ഉച്ചക്കത്തെ മെനു. വൈകിട്ട് 4 തൊട്ട് ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അൽഫാമിന്റെ വെറൈറ്റി ആയിട്ടുള്ള ജാതിക്ക കാന്താരി അൽഫാം ഉണ്ട്. കേരളത്തിൽ ഒരെണ്ണത്തിലുള്ള ജാതിക്ക അൽഫാം, പക്ഷെ അത് ഇവിടെ ഉണ്ടല്ലേ, അതാണ് സ്പെഷ്യൽ. അറബിക് കപ്സ ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, പിന്നെ പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെ വലിയൊരു ചൈനീസ് ഐറ്റംസിന്റെ വലിയൊരു കോംബോ തന്നെ. കോംബോ തന്നെ ഉണ്ടല്ലേ. പിന്നെ ഇത് എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ട് ഇത് ഈ വർഷമാണ്? 2000 എന്നാ തുടങ്ങിയത്? 2021 February 14 സ്റ്റാർട്ട് ചെയ്തത്. 2 ആവുന്നേ ഉള്ളൂ. കോവിഡ് ടൈമിൽ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? റണ്ണിങ് ആയി തുടങ്ങിയോ? നല്ല സപ്പോർട്ട്, നാട്ടുകാരെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. ലാലേട്ടൻ ഫാൻസിന്റെ ഒക്കെ ഇത് ഒരു മെമ്മൻഡോ ഒക്കെ ഇരിക്കുന്നുണ്ട്. ദൃശ്യം 2 ഒരു സക്സസ് പാർട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നു. അത് കോഴഞ്ചേരി യൂണിറ്റ്, പുല്ലാടി യൂണിറ്റ് കൂടെ കമ്പയർ ചെയ്ത് ഞങ്ങളും കൂടെ കൂടി ആണ് ആ സക്സസ് പാർട്ടി വരുന്നത്. അന്ന് ഞങ്ങൾക്ക് അവര് തന്ന ഒരു മൊമെന്റ് ആണ്. ലാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങി? വിളിച്ചായിരുന്നോ ലാലേട്ടൻ? വല്ലോ വിളിച്ചില്ല, എപ്പോഴും ഒരു വിളി പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കും. ഉണ്ടല്ലേ. ഓക്കെ, ലാലേട്ടൻ സന്ദർശിക്കട്ടെ കേട്ടോ. കേരളത്തിന്റെ പ്രിയ നായകൻ, നമ്മുടെ സ്വന്തം ജില്ലക്കാരൻ പത്തനംതിട്ട, നമ്മുടെ അഭിമാനം. എന്തായാലും നിങ്ങളിങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുത്തത് തന്നെ വലിയൊരു ഇതാണ് കേട്ടോ, വലിയ ഇൻസ്പയർ ചെയ്ത്. ഇപ്പൊ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ, കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ തുടർന്ന് കേരളത്തിൽ എല്ലായിടത്തും മലയാളികൾക്ക് നല്ല രുചികരമായ ലാലേട്ടന്റെ ഓർമ്മയിൽ വിളമ്പാൻ കഴിയട്ടെ കേട്ടോ. ഓക്കെ.